ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ്. ഇതിപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അധികം തവിടുള്ള ഗോതമ്പ് പൊടിയാണെങ്കിൽ ഒന്ന് അരച്ചിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് കേട്ടോ 1/2 കപ്പ്. അല്ലാതെ പൊടിക്കാത്ത പഞ്ചസാര 1/2 കപ്പ് എടുത്തിട്ട് പൊടിക്കരുത്, അപ്പോൾ മധുരം കൂടിപ്പോവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇനി 1 നുള്ള് ഉപ്പും കൂടെ ചേർക്കാം നമുക്ക്. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സാധാരണ തേങ്ങ അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറുള്ള ആ ഒരു ഭാഗം കൂടാതെ തേങ്ങ ഒന്ന് ചിരകിയിട്ട് അല്ലെങ്കിൽ തേങ്ങ ഒന്ന് പൂളിയെടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കളറ് മാറാണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ കരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. ഈ ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യോ ഓയിലോ വേണമെങ്കിൽ ചേർക്കാം. ബട്ടർ നെയ്യോ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് പാലൊഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമുക്കിത് ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ ആ ഒരു പാകത്തിന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പാകാവുന്ന സമയത്ത് നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 1 കോഴിമുട്ട ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർത്താലും നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. 1/4 കപ്പ് പാൽപ്പൊടി ചേർത്താൽ മതി, അല്ലെങ്കിൽ 1 കോഴിമുട്ട ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ ഇത് കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മളിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി 1-5 മിനിറ്റ് നമുക്ക് ഈ ഒരു മാവ് കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇതൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. വെറും 5 മിനിറ്റ് മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക. ഇനി നമുക്കൊരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക. കുറച്ച് കനത്തോടു കൂടിയാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ചപ്പാത്തിൻ്റെ അത്രയൊന്നും തിന്നായിട്ടല്ല, ഇത്രയും കനത്തോടു കൂടിയാണ് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതുപോലെ ഒരു ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ 1/2 മൂണ്ട് ആ ഒരു ഷേപ്പിലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ വലുതാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ വെറുതെ ഒരു റൗണ്ടായിട്ട് അങ്ങനെ ചെയ്തിട്ട് ഏതെങ്കിലും ഡിസൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഡിസൈനുള്ള ബിസ്ക്കറ്റായിട്ട് കിട്ടും. ഇതുപോലെയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചൂടായ ഓയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്യാണ്. വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടൂല കേട്ടോ. മുകൾ ഭാഗം പെട്ടെന്ന് മൊരിയും. അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് തിരിച്ചു മറച്ചുവിട്ടിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബിസ്ക്കറ്റ് എന്ന് ഉദ്ദേശിക്കണതിന് അതിൻ്റെ ആ ഒരു ക്രിസ്പ്നെസ് ആണ്. അപ്പോൾ നല്ല പോലെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം. പ്രത്യേകം ശ്രദ്ധിക്കുക തീ കൂട്ടി വെക്കരുത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കടിയാണ് കേട്ടോ. ചായക്ക് നല്ലൊരു സ്നാക്കാണത്. ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് തിരിച്ചിട്ടിട്ട് ഓയിലിനത് കോരി മാറ്റാം. ഒരുപാട് കളർ ചേഞ്ച് ആക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കരിയിച്ചെടുക്കരുത്, ഇത്രയും മതി. നമുക്കിത് കോരി മാറ്റാം. ഓയിലൊന്നും കുടിക്കൂല കേട്ടോ. അത് നല്ല ക്രിസ്പായിട്ട് തന്നെ ആവിരിക്കുക. ഇത് ഫ്രൈ ചെയ്ത് ആ ഒരു ചൂടോട് കൂടി കഴിക്കുന്നതിനേക്കാളും നല്ല കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കഴിക്കണമെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്രിസ്പായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല ചൂട് ചായൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.